മലബാർ മഹാസമരകാലത്തെ ബ്രിട്ടീഷ് ക്രൂരതകളുടെ സമാനതകളില്ലാത്ത ഓർമ്മകളിലാണ് മലപ്പുറം കാവനൂർ ഗ്രാമം. കാവനൂർ മുണ്ടക്കാംപറമ്പൻ വീരാൻകുട്ടിയുടെ വീട്ടിൽ അഭയം തേടിയ നിരായുധരായ ഹിന്ദു മുസ്ലിം സഹോദരങ്ങളെ വെടിവെച്ച് വീഴ്ത്തി അഗ്നിക്കിരയാക്കുകയായിരുന്നു. പൂക്കോട്ടൂർ യുദ്ധത്തിന് തൊട്ടുപിന്നാലെ ആയിരുന്നു ഈ കാവനൂരിലെ നരനായാട്ട്. ആയിരത്തി തൊള്ളായിരത്തി 1921 ഓഗസ്റ്റ് 26 പൂക്കോട്ടൂർ യുദ്ധത്തിനു ശേഷം ബ്രിട്ടീഷ് പട്ടാളം അരീക്കോട്ടേക്ക് മാർച്ച് നടത്തി. യാത്രാമധ്യേ കാവനൂർ മാമ്പുഴക്കലിൽ മുണ്ടക്കാപ്പറമ്പൻ വീരാൻകുട്ടിയുടെ വീട് പട്ടാളം വളഞ്ഞു. പട്ടാളം വരുന്നതറിഞ്ഞ് വീരാൻകുട്ടി കുടുംബാംഗങ്ങളെ കൊണ്ടോട്ടിത്തങ്ങളുടെ വീട്ടിലേക്ക് മാറ്റിയിരുന്നു. കൊണ്ടോട്ടിത്തങ്ങൾ വീരാൻകുട്ടിയുടെ കൈവശം ഒരു കത്ത് നൽകിയിരുന്നെങ്കിലും അത് വായിച്ചു പോലും നോക്കാതെ പട്ടാളം വെടിവെച്ചു. ആ ഓർമ്മകൾ വീരാൻകുട്ടിയുടെ പേരമകൻ മാമ്പുഴക്കൽ മുഹമ്മദ് അലി പങ്കുവെക്കുന്നു. കൊണ്ടോട്ടി തങ്ങൾ അവിടുന്ന് ഒരു എയ്ത്ത് കൊടുത്തു എന്ന് പറഞ്ഞത്, ഒരു വെള്ള പേപ്പറിൽ ഒരു എയ്ത്ത് കൊടുത്ത് അത് കാണിച്ചാൽ മതി എന്നും പറഞ്ഞ്. അപ്പോൾ വലിയപ്പോൾ ഇവിടെ വന്നുകൊണ്ട് വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോലും പട്ടാളം വന്നായിട്ട് ഇവിടെ വന്ന് ഓരോന്തൊക്കെ പറഞ്ഞ് വലിയപ്പാക്ക് തിരിയില്ല, അയാൾക്ക് തിരിയില്ലല്ലോ ഒരു മറ്റേ അങ്ങനെ പറഞ്ഞപ്പോൾ വലിയപ്പോൾ ഈ പാസ് ഇങ്ങനെ കാട്ടി കൊടുത്തു പറഞ്ഞു. വാതിക്കൽ ഇങ്ങനെ നിന്നിട്ട് പാസ് കാട്ടി കൊടുത്തപ്പോൾ വലിയപ്പോൾ എന്നെ കൈക്ക് വെടിവെച്ചെന്നാണ് പറഞ്ഞത്. ആദ്യത്തെ വെടി കൈക്ക് കൊണ്ടു, അതിൽ പിന്നെ രണ്ടാമത് വെടിവെച്ചു നെഞ്ഞത്ത്, നെഞ്ഞിന് വെടിവെച്ചിട്ട് ഒരു വീടും പിന്നെ അവരെ ആക്രമിച്ചു, പിന്നെ വീടിന് തീയെടുത്ത് ഇവർ പോയി എന്നാണ് പറയുന്നത്. തുടർന്ന് പട്ടാളം വീടിന് തീവച്ചു. വീരാൻകുട്ടിയുടെ വീട്ടിൽ അഭയം തേടിയിരുന്ന നിരായുധരായ ഹിന്ദു മുസ്ലിം സഹോദരങ്ങൾ വെന്തു മരിച്ചു. വീരാൻകുട്ടിയുടേതുൾപ്പെടെ വിരലിലെണ്ണാവുന്നവരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് സംസ്കരിക്കാൻ പോലും ലഭിച്ചത്. മറ്റെല്ലാം ആളെ തിരിച്ചറിയാതെ ചാരമായി പോയിരുന്നു. എത്ര പേരെന്നുപോലും വ്യക്തമല്ല. ബ്രിട്ടീഷ് അധിനിവേശത്തിനും ജന്മിമാരുടെയും അവരുടെ ഒറ്റുകാരുടെയും നായാട്ടിനുമെതിരെയുള്ള ചൊലിക്കുന്ന ഓർമ്മകളാണ് കാവനൂർ ഗ്രാമം. ഒരു സ്മാരകം പോലുമില്ലാതെ മലപ്പുറത്ത് കാവനൂർ മാമ്പുഴക്കലിലാണ് ഈ രക്തസാക്ഷികൾ അന്ത്യനിദ്ര കൊള്ളുന്നത്. കൈരളി ന്യൂസ് മലപ്പുറം.